ഇവിടെ ഭയങ്കരമായി കാട് പിടിച്ച സമയം ഇപ്പോ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഈ കൊടിമരം ഈ കാണുന്ന രണ്ട് കൊടിമരത്തിലേക്കാണ് ഉസ്താദ് എപ്പോഴും എല്ലാവരോടും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇവിടേക്ക് നേർച്ചയാക്കാനും ഇവിടെയുള്ള ശിഫ വെള്ളം വന്ന് കുടിച്ചിട്ട് പോകാനുമാണ് പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്, കാരണം ഒരുപാട് അസുഖങ്ങളും എന്താണോ നിങ്ങൾ നേർച്ചയാക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണുള്ളത് ആ ഉദ്ദേശം വെച്ചിട്ട് ഈ കൊടിമരത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഷിഫ വെള്ളം എടുത്ത് പോകാനാണ് ഉസ്താദ് എല്ലാവരോടും ഉപദേശിക്കുന്നത്. ഉസ്താദിന്റെ അടുത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പറയുന്ന ആൾക്കാരോടും ഇങ്ങനെ പറയില്ലേ? ഇതാണ് മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ ഈ കാണുന്ന കൊടിമരാണ് അല്ലേ? മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ കൊടിമരം, അത് റിഫായി ഷെയ്ഖിന്റെ കൊടിമരം. അതാണ് റിഫായി ഷെയ്ഖിന്റെ കൊടിമരം അല്ലേ? കൊടിമരം ഇതാണ്. ഈ രണ്ട് വശത്തും വന്നിട്ട് ആളുകളോട് പ്രാർത്ഥിക്കാനായിരുന്നു ഉസ്താദ് പറഞ്ഞിരുന്നത്. അടുത്ത കാലത്ത് ഉണ്ടാക്കിയാണ് മരിക്കുന്നതിന്റെ വളരെ അടുത്ത കാലത്ത് ഷിഫാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പറയാറുണ്ട് എപ്പോഴും. അതായത് ഇവിടെ വരുന്നവരൊക്കെ ഷിഫ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും മാറാനും എന്ത് അസുഖത്തിന് ഉസ്താദ് ഇവിടെ നിന്ന് അവന് അവിടെ ദുആ ചെയ്ത് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങാൻ പറയില്ലേ പറയാറാണ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങൾ കുറെ നടന്നു കഴിഞ്ഞു. നമ്മൾ തന്നെ രണ്ട് ചാനലുമായിട്ട് അനവധി വീഡിയോകളും ചെയ്തു തൃപ്പനച്ചിയിലെ കൊടിമരം. അപ്പോൾ അത് സംബന്ധിച്ച് അവർ പറയുന്നത് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം. എന്നാൽ ഈ പറഞ്ഞ ഷിഫാന് വേണ്ടി കൊണ്ടുപോയി വെള്ളം കുടിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പേരോട് അത്രഹ്മാൻ സഖാഫി പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയോ, അല്ലെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടിയോ മരത്തിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെ കല്ലിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അതിലെങ്ങാനും പൊട്ടി ഒഴുകുന്ന ഒരു തോട്ടിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ അതേ അതിൽ ഒഴുകുന്ന അരുവിക്കോ ബഹുമാനം കൽപ്പിക്കുന്ന ഏർപ്പാട്. ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചില ആളുകൾ ഞങ്ങൾ ശേഖന്മാരാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരം അവിടെ കുഴിച്ചിട്ട് മരത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു മരത്തിനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കല്ല് സ്ഥാപിച്ചിട്ട് ആ കല്ലിനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തഹദീബ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് രോഗത്തിന് ശിഫ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആവശ്യം നിർവഹിക്കപ്പെടുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടുള്ള കള്ള ശേഖന്മാരുടെ ഏർപ്പാടുകൾ അവർ ചെയ്യുന്ന ഇത്തരം നീചമായ കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അതാ ഏതെങ്കിലും ഒരാൾ ഒരു കൊടിമരം നാട്ടിയിട്ടുണ്ട്, ആ കൊടിമരം പോയി ചുറ്റിയാൽ മതി എന്നാ രോഗാംഗം മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആര് തസവ്വുഫ് വാദിച്ചു വന്നാലും അംഗീകരിച്ചുകൂടെന്ന് പേരോടല്ല പറയുന്നത്, നമ്മുടെ ഇമാമിങ്ങളായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീനിൽ പറയുന്നു. അതും അപ്പോ ഫത്ഹുൽ മുബീൻ ഓതിക്കൊണ്ട് അത് അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ ഈ വിഷയം പറഞ്ഞത്. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവിടെ കൊടിമരം മാത്രമല്ല ഒരു നിലവിളക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിലവിളക്കൊക്കെ എന്താണ് അവസ്ഥകൾ അല്ലേ? അപ്പോൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഈ കൊടിമരത്തിൻ്റെ പോരിശ, ഒരാൾ അജ്ജ് ചെയ്തതിനേക്കാളും കൂലി, ഒരാൾ പത്ത് അജ്ജീത കൂലി, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതും കൂടി ഒന്നുണ്ട്, ഈ സമയത്ത് നമ്മൾ കേൾക്കണം. കേട്ടോ കാണി. പഞ്ച് മുഹമ്മദ് മുസ്ലിയാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് പത്ത് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ചു പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പൊ എന്റെ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ ഇൻഫർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് നാരങ്ങക്കട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകൽ നിൽക്കൂല. പണ്ടത്തെ മൈദീച്ചല്ല, ഇപ്പോഴത്തെ മൈദീച്ച. എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടി ആൾക്ക് പത്ത് അഞ്ചിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ കൂലി കിട്ടും പത്തഞ്ചിന്റെ കണക്ക്. അവിടെ നമ്മളെ ഉസ്താദ് നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി. ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. നിങ്ങൾ കേട്ടോ, വൈകല്ലോ എല്ലാവരും കേട്ടാണ് പറഞ്ഞു. കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാനായിട്ടല്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ഈ പിന്നെ
സഭാമർവക്കടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയുള്ളാഹി തൃപ്പനച്ചി ഉസ്താദ് പറയുകയാണ്. എന്റെ അംഗീകരിക്കാൻ ഒരു പ്രയാസം നിങ്ങളോടല്ല, മുന്നിലിരിക്കുന്ന സാധുക്കളോട് പറഞ്ഞു. എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത്. അതെ, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നിങ്ങൾ അവിടെ പോയിട്ട് സഹി നടത്തുന്നത്, ഹജ്ജ് ചെയ്യണത്. ഇവിടെ ഈ പണി പോയിട്ട് നാല് കല്ല അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നല്ലേ ഈ പറയുന്നത് എന്നാണ് ഇയാളൊക്കെ പറയണത്. ഇത് എവിടുത്തെ ദീനാണ് നൗഷാദ് ഹസനെ? ഇത് കുറെ വീഡിയോയിൽ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കണില്ല. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തിൽ തന്നെ നേർക്ക് നേരൊരു കാര്യം പറഞ്ഞത് നമ്മൾ പലതവണ കാണിച്ചാണ്, ഒന്നും കൂടി കാണാം. വിവരമില്ലാത്തവർ പറയുന്നത് കേൾക്കരുത്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു, ക്ലിപ്പിലാണ് കേട്ടത്. അതിലൊരു ചങ്ങാതി പറയാണ്, സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്ത് പോയിട്ട് നമ്മുടെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ് അയാൾ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നറിയോ? ഒരു സ്ഥലത്തിൻ്റെ ഒരു കൊടിമരം, ആ കൊടിമരത്തിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സഭാമർവൻ്റെ ഇടയിൽ സഹി ചെയ്ത മാതിരിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാൾ പ്രസംഗിക്കുകയാണ്, അവിടെ പോയിട്ട് ഇങ്ങ് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാണ്. ഏത് തോതിവാസവും പ്രസംഗിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട് ഇവിടെ. അതൊന്നും സുന്നത്തി ജമാഅത്തല്ല, സുന്നത്തി ജമാഅത്തിനെതിരായ ആശയങ്ങളാണ്. ഇത്രേ ഉള്ളൂ കാര്യം, ഇതാണ് അവസ്ഥ. ഈ അവസ്ഥകളാണ് ഇവരാറ്റിക്കുറുക്കി നോണേക്കിയിട്ട് പെരുന്നൊണ, കല്ല് വെച്ച നൊണ അല്ലേ ഇമാരി നോണയും പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസികളെ, വിശ്വാസികൾ വരപ്പം ഉണ്ടാവൂല അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. വിശ്വാസികളാണെങ്കിൽ വരപ്പം നടക്കണം അല്ലേ. അപ്പം ഇൻഷാല്ലാ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും കണ്ട കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ് പറയുവാനുള്ളത്. ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുള്ളൂ അറിയുന്നത്, ഇത് സൂര്യനാണ്. സൂര്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കെടുത്താൻ ആർക്കും പറ്റൂല. ഇസ്ലാമിനെ കെടുത്താൻ ആർക്കും പറ്റൂല. നമ്മളതിനെപ്പറ്റി ബേജാറാവും വേണം. എന്നാൽ കുറച്ച് പൊടിപടലങ്ങളൊക്കെ പടർത്തിയിട്ട് ആ സൂര്യനെ മറക്കാനാവും കുറച്ച് സമയം നമ്മുടെ കണ്ണിൽ നിന്ന്. പക്ഷെ ആ പൊടിപടലങ്ങൾ അടങ്ങും. യുരീദൂന യുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. പക്ഷെ അള്ളാഹു ആ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അത് പൂർത്തിയാക്കാതിരിക്കാൻ അവൻ വിസമ്മതിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകും.